ഹലോ അമ്മ, ഞാൻ പഠിക്കുവായിരുന്നു. ഹലോ, ഇത് ഞാനാടി. മനുഷ്യൻ ഉറങ്ങുമ്പോഴാണ് വിളിക്കുന്നത്. ബെസ്റ്റ് ബോർഡ് എക്സാം ആയിട്ടാണോ നീ പോത്ത് പോലെ കിടന്ന് ഉറങ്ങുന്നേ? ആ, എനിക്ക് ഉറക്കം വന്നപ്പോ ഞാൻ ഉറങ്ങി, അത്രേ ഉള്ളൂ. നീ വിളിച്ച കാര്യം പറ. നീ എന്തെങ്കിലുമൊക്കെ പഠിച്ചോടി? ആ, എന്തൊക്കെയൊക്കെ പഠിച്ചു, ഒന്നും തലയിൽ കയറുന്നില്ല. നീ മറ്റേ ഗ്രാവിറ്റേഷൻ പഠിച്ചായിരുന്നോ? സാർ പറഞ്ഞ ഇമ്പോർട്ടന്റ് ടോപ്പിക്. ഗ്രാവിറ്റേഷൻ മണ്ണാങ്കട്ട. ആ ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീഴുന്ന പകരം വെള്ളം തേങ്ങയും വീഴുന്നു. അപ്പൊ നീ അതും പഠിച്ചില്ലല്ലേ? നിന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് ഇത് ടെൻഷൻ അടിക്കുവാടി. ഇനി ടെൻഷൻ നിന്നെ അടിക്കുവാണെങ്കിൽ നീ തിരിച്ചടിക്കണം. അതിനൊരു കോംപ്രമൈസും വേണ്ട. എന്റെ ദൈവമേ, നിന്നെ ഞാൻ അറിയാതെ ഒന്ന് വിളിച്ചു പോയതാ. നീ പോയി കിടന്ന് ഉറങ്ങിക്കോ, അതായിരിക്കും നിനക്കും എനിക്ക് നല്ലത്. ഓക്കേ, ബൈ. ശരി ശരി, ബൈ. കേരളത്തിൽ കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. വുഹാൻ സർവകലാശാലയിൽ നിന്ന്, ചൈനയിലെ വുഹാൻ സർവകലാശാലയിൽ നിന്ന് എത്തിയ വിദ്യാർത്ഥിനിക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ചൈനയിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന്, ഭയങ്കര ചുമയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് ഓടിയേക്കുവായിരുന്നു. ഓടിയാ വന്ന മനുഷ്യൻ ഇപ്പോഴും അണച്ചണച്ച് വയ്യാതിരിക്കുക. അവനെയൊക്കെ തൊട്ടതാ, ഇനി കൊറോണ വരുമോ ദൈവത്തിന് അറിയാം. നീ കണ്ടില്ലായിരുന്നു ഇന്നത്തെ ന്യൂസ്? ഞാൻ ഇന്ന് മുമ്പേ ഈ ന്യൂസ് കണ്ടേ. അവൻ ചെലപ്പോ നിന്നെ വിളിക്കും. നീ എന്തായാലും അവന്റെ കൂടെ പോവാൻ നിക്കണ്ട. നീ അവനെ അങ്ങ് ദേഷ്യപ്പെട്ടു. ഹലോ. ആ ഹലോടാ അമലെ, നീ എവിടെയാ? ഞാൻ എന്റെ ബിൽഡിംഗിന് മുന്നേ ഫ്ലാറ്റിന്റെ മുന്നേ വന്നിട്ട് കൊറേ നേരമായി. വാ എടാ, എനിക്ക് കുറച്ച് പണിയുണ്ടാ, തിരക്കിലാടാ. പഠിക്കുക ഞാൻ തന്നെ പഠിക്കാനാ. ബോർഡ് എക്സാം ഇന്നലെ കഴിഞ്ഞ. നീ വാ, സമയം എനിക്ക് നേരത്തെ വീട്ടിലും കയറണം. അപ്പൊ ചുമ്മാ കറങ്ങിട്ട് വരാം. എടാ എബിലെ, എനിക്ക് പഠിക്കാനുണ്ട്, എനിക്കിന്ന് വരാൻ പറ്റത്തില്ല.
എടാ എന്നാ പഠിക്കാനാ, ചുമ്മാ അമ്മാന്റെ വീട്ടിൽ ഭ്രാന്ത് എടുത്തോണ്ട് വരല്ലേ. ഞാനാണെങ്കിൽ ഇവിടെ ചുമ്മാ അമ്മാനാണെങ്കിൽ എന്തോ അന്നോട് പോവുകയും ചെയ്തു. നീ വാ, എനിക്കാണെങ്കിൽ എന്തേ സമയമായി, നമുക്ക് പോയിട്ട് വാ, പെട്ടെന്ന് പോയിട്ട് വരാം. എനിക്കും നേരത്തെ കാരണം. എടാ എബിലെ, എനിക്ക് പഠിക്കാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ എനിക്ക് നിന്റെ കൂടെ വരാൻ പറ്റത്തില്ല. എടാ നീ എന്താ ഇങ്ങനെ സംസാരിക്കും? അലൻ അലൻ ഞാൻ വിളിച്ചതാണോ അല്ലേ? ആ അല്ല ആടാ, അവൻ എന്നെ വിളിച്ചു, അവൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എടാ അവനല്ല ഭ്രാന്ത്, നിനക്കാ ഭ്രാന്ത്. പോയി മര്യാദക്ക് വീട്ടിലിരിക്കാൻ നോക്കടാ, ചുമ്മാ പുറത്തിറങ്ങിട്ട് മറ്റുള്ളവർക്ക് കൊറോണ പിടിപ്പിക്കാൻ നോക്കുക. അത്രേ ഉള്ളൂ. ഫോൺ വെച്ച് മര്യാദക്ക് വീട്ടിൽ പോയിരിക്കാൻ നോക്ക്. ഓക്കേടാ, ശരി, ഓക്കെ. നിന്നോട് ആരാ ഈ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ്? നമ്മുടെ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്, നീ പേടിക്കുകയൊന്നും വേണ്ട, നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവം ഒന്നും വരുത്തത്തില്ല. എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത ടെൻഷൻ എടുക്കുന്നേ? നീ പ്രാർത്ഥിച്ചാ മതി. എനിക്കും മമ്മിക്കും നെഗറ്റീവാ. മോൻ പേടിക്കുകയൊന്നും വേണ്ട, മോൻ റൂമിലിരുന്നു മമ്മി മോൻ വേണ്ട എല്ലാ സാധനവും അവിടെ കൊണ്ടുതരും. പ്രാർത്ഥിച്ച് റൂമിലിരുന്ന് ഒരു പ്രശ്നവുമില്ല, മോൻ പോയി റെസ്റ്റ് എടുക്കും. നിനക്ക് നാണല്ലേ ഡേവിലെ, എനിക്കും ചേർനൊക്കെ കൊറോണ എന്നിട്ട് എന്റെ വിശേഷം അറിയാൻ വിളിക്കുന്നു. നീ അറിഞ്ഞില്ലല്ലേ, ഞങ്ങൾക്കൊക്കെ കൊറോണ എന്നിട്ട് നീ ഒക്കെ സൂചിച്ചിരിക്കുവാണല്ലോ. പിന്നെ എനിക്ക് പരമ സുഖമാടാ, നീ അന്ന് കളിക്കാൻ വന്നതോടെ എനിക്കും ചേർനും പോസിറ്റീവ് ആയി. ശരിയായിരിക്കും, പക്ഷെ ഇത് കാരണം ജേരന് ഇപ്പൊ ആശുപത്രിയില്ല. സീരിയസ് ആണ്, ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുക. നീ അന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും കൊറോണ വരത്തില്ലായിരുന്നു. ഈ ദൈവത്തെ ഒരു വിളിക്കല്ലേ പ്ലീസ്. അവന് സീരിയസ് ആണെന്ന് മനസ്സിലായപ്പോ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അവനെ അഡ്മിറ്റ് ചെയ്തു. അവനിപ്പം ബെറ്റർ ആയി വരുന്നുണ്ട്. അപ്പൊ പിന്നെ അവനെ നോക്കാൻ വേറെ ആള് വേണ്ടല്ലോ. ഇന്ന് ഡിസ്ചാർജ് ചെയ്യാന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഹോം ക്വാറന്റൈൻ ആയിട്ട് ഇരിക്കേണ്ടി വരും. ആശ്വാസമായി, ഞാൻ അവനെല്ലാം പറഞ്ഞപ്പോ ഞാൻ പേടിച്ചു പോയി. എന്നാലും ഏവലേ, നീ വല്ലാത്തൊരു പണിയാ മരിച്ചത്. നിനക്ക് പനി ചുമയാൻ നടന്നിട്ട് നിനക്ക് വീട്ടിലിരിക്കാൻ വരായിരുന്നു. നീ ഇതിനെ ഇങ്ങനെ കറങ്ങി നടന്നു നിന്റെ കൂട്ടുകാർക്ക് എല്ലാം അസുഖം പിടിപ്പിക്കാനായിട്ട്. ഏഹ്, ഒന്നും
പിന്നെ വൈറസ് ഒന്നും കൊറോണ ഒന്നൊക്കെ പിന്നെ എനിക്ക് വന്നപ്പോ എനിക്ക് മനസ്സിലായത് അവൻ കാരണം ഞാനിപ്പ അവസ്ഥ ഇരിക്കുന്നത് അവൻ എന്നെ അന്ന് വിളിച്ചത് ഞാൻ പറഞ്ഞു ഞാൻ കളിക്കാൻ വരുന്നില്ല എന്നിട്ട് അവൻ എന്നെ വിളിച്ചിട്ട് പറയാം എടാ വാ നമുക്ക് കളിക്കാം വാ നമുക്ക് കളിക്കാം നമുക്ക് എൻജോയ് ചെയ്യാന്നൊക്കെ പറഞ്ഞു അവൻ ഇപ്പൊ ഞാൻ കാരണം എൻജോയ് ചെയ്യുമല്ലേ അവന്റെ പേര് കേൾക്കുന്നതന്നെ അവൻ ഞാൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ നീ ഇപ്പൊ ഇനി അവനെ പറ്റി ഒന്നും ചിന്തിക്കണ്ട നമുക്കിപ്പോ വീട്ടിൽ പോവാൻ നോക്കാം പപ്പ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക ഓക്കെ ഹലോ ഇതാരാ ഞാൻ ക്രിസ്റ്റഫർ ആണ് ക്രിസ്റ്റഫർ ആ പണ്ട് സൺഡേ സ്കൂളിലാണോ പഠിച്ചത് ഓക്കേടാ ഓക്കെ 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 ആ നീയെങ്കിലും ഒന്ന് ഓർത്തല്ല സമാധാനമായി നിന്നെ ഓർത്തോ ഇല്ലേ വിളിക്കാൻ വേണ്ടി അല്ലായിരുന്നു ഈ കൊറോണ സമയം ആയതുകൊണ്ട് ചത്തോ ഇല്ലേ അപ്പൊ ജീവനോടെ ഇരിക്കുകയാണോ വിളിക്കാൻ വേണ്ടിയായിരുന്നു കുഴപ്പമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല ഇത് വിളിക്കാനാണോ ഇങ്ങോട്ട് വിളിച്ചത് എല്ലാവരും ചെയ്യുന്ന തമാശ ആയിരുന്നു ശരി വെച്ചിട്ട് പോ ഓക്കെ ഓക്കെ ഹലോ ഹലോ അങ്കിൾ ആ മോളെ ജൂലി ആ പറഞ്ഞോ അങ്കിൾ എന്തുണ്ട് സുഖമല്ലേ സുഖം സുഖം അങ്കിൾ പറഞ്ഞോ നാളെ നമുക്ക് കണ്ണ സ്കൂൾ ക്ലാസ് ഉണ്ട് എത്ര മണിക്ക് അങ്കിൾ ആ എല്ലാവരും വരും മോള് വരണം കേട്ടോ ആ എത്ര മണിക്ക് അങ്കിൾ ടൈം എത്ര 10 മണിക്ക് 10 മണിക്ക് ആ ഓക്കേ ഓക്കേ അങ്കിൾ ജോയിൻ ചെയ്യ് ഓക്കേ 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 താങ്ക്യൂ 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 ബൈ ഗുഡ് മോർണിംഗ് അങ്കിൾ ഗുഡ് മോർണിംഗ് അങ്കിൾ അങ്കിളെ കുഴപ്പമില്ല ഇങ്ങനെ പോകുന്നു ഇടയ്ക്ക് ചെറിയ സമയൊക്കെ ഉണ്ടെന്നേ ഉള്ളു അല്ല പ്രശ്നമൊന്നുമില്ല അങ്കിളെ അവന് പ്രശ്നമൊന്നും കാണത്തില്ല പക്ഷെ ഞങ്ങൾക്ക് കുഴപ്പമുണ്ട് ആ അത് തന്നെ അവൻ കാരണമാണ് ഞങ്ങൾക്ക് എല്ലാവരും കൊറോണ വന്നു അലന്റെ ഭാഗ്യം അവന് മാത്രം കൊറോണ വന്നില്ല ഞാൻ ഒന്ന് രണ്ടാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നില്ലേ ഗ്ലൂക്കോസും കുടിച്ചോണ്ട് എടാ പിന്നെ അത് അങ്കിളായിരുന്നു എടാ അങ്കിളാ ചാക്കോ അങ്കിള് ഞാൻ തിരിഞ്ഞു സംസാരിച്ചു സോറി സോറി Abel did not even know it. He was so sorry for it. He's like very friendly and he takes care of everyone so much. എന്തോന്നടേ നീയൊക്കെ എന്റെ സായിപ്പിന്റെ മക്കളാണോ? ഏബൽ അങ്ങ് പൊങ്ങിപ്പോയല്ലോ. ഞാൻ ആർക്കൊരു ഉപദ്രവം ചെയ്യാനായിട്ടല്ല വന്നത്. കുറച്ച് സമാധാനം കിട്ടും എന്ന് വിചാരിച്ചാ വന്നെ. നീ ഞാൻ പോയൊക്കെ ആർക്കൊരു ഉപദ്രവം ഇല്ല. അങ്ങനെ ഞാൻ പോവാണേ ശരി. ഏബൽ ഏബൽ നീ പോകല്ലോ മോനെ. എനിക്ക് മതി ആർക്കും
ആർക്കും എന്നെ വേണ്ട. ഇനി എനിക്ക് എന്തിനാ ഈ ജീവിതം? അവസാനിപ്പിക്കാൻ പോവാ, ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. ഞാൻ ഏബൽ, എന്നും കൂട്ടുകാരോട് സന്തോഷിച്ചിരുന്ന ഏബൽ. എന്നാൽ ഇന്ന് ഒരു അസുഖം വന്ന് അവരുടെ ജീവൻ എടുക്കാനായി കാലനായിട്ടാണ് അവരെന്നെ കാണുന്നത്. എനിക്ക് ഈ ജീവിതം എടുത്തു ആരുമില്ല. ഒറ്റപ്പെട്ട് എന്റെ ജീവിതം ഇല്ലാതാക്കി. എന്റെ കൂട്ടുകാരുടെ മുന്നിൽ ഞാൻ ചെയ്ത തെറ്റിന് ഇതൊരു പരിഹാരമാകട്ടെ എന്ന് സ്നേഹത്തോടെ. ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ഡാഡിക്ക് കൊറോണ വരണേ. ഡാഡിക്ക് അതിന്റെ ഒറ്റപ്പെടലും വിഷമം മനസ്സിലാവുള്ളൂ. ആ ഡാഡിക്ക് മനസ്സിലായിട്ടില്ല. എടാ, മരുന്നോ ലേഖനോ അല്ല അവരുടെ വചനമാകുന്നു സൗഖ്യമാക്കുന്നത്. ഞാനിവിടെ ബൈബിൾ എടുത്ത് തന്നതല്ലേ നിനക്ക്? ദൈവത്തെ വിളിച്ച് ബൈബിൾ വചനങ്ങൾ വായിച്ചോണ്ടിരുന്നാ പോലെ. ദൈവം ദൈവത്തെ അസാധ്യമായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നീ എന്തിനാ എം സി സിയിൽ പോകുന്നത്? ഇങ്ങനത്തെ കാര്യങ്ങളെ കാണിക്കാനാണോ? ഞാന് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇപ്പൊ അച്ഛനെ വിളിക്കുന്നത്. നമ്മുടെ ഏബല് കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് ആയിരുന്നു. അവനെ ഞങ്ങള് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവന്റെ റൂമിൽ ഞങ്ങള് ആക്കിയതാണോ? അപ്പോഴ് ഇപ്പം ഞാൻ അവന്റെ റൂമിൽ ചെല്ലുമ്പോഴ് അച്ഛോ അവന് അവനൊരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട് ചെയ്യാൻ പോകുന്നതായിട്ട്. അതിനെന്താ സമയം അവനെന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതൊരു സർവ്വസാധാരണമായ അസുഖമല്ലേ ഇപ്പൊ ഇവിടെ? അച്ഛോ അത് എനിക്കറിയില്ല അച്ഛോ, ഞാൻ തളർന്നു അച്ഛോ. സമയം വിഷമിക്കാതെ, പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോഴ് സമയം വിഷമിക്കാതിരിക്കുക. എന്തായാലും ഒന്നും സംഭവിച്ചില്ല. അവന്റെ അവനുണ്ടോ അവിടെ? അവൻ കൊടുക്കാമോ അവന്റെ ഫോൺ? ഞാൻ അവനോടൊന്ന് സംസാരിച്ചു. ഞാൻ അവനോടൊന്ന് സംസാരിച്ചു. അച്ഛൻ അവനെ പറഞ്ഞു മനസ്സിലാക്കി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അവനെ എന്നാ ഏതലേ അവന്റെ അച്ഛൻ വിളിക്കുന്നു തന്നെ. ഹലോ അച്ഛോ. ആ മോനെ, സ്തുതിയായിരിക്കട്ടെ മോനെ. എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ? ആ മോനെ, നിന്റെ ദാടി കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിനക്ക് കൊറോണ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പോ നീ അതില് വലിയ ഉത്കണ്ഠയിലാണെന്ന് എനിക്ക് തോന്നുന്നു മോനെ. അത് ഇപ്പം ഇവിടെ ഇപ്പൊ അതൊരു സർവ്വസാധാരണമായ ഒരു അസുഖമല്ലേ? അതിന് ഇത്ര വലിയ വിഷമിക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് മാറും അല്ലേ? നമ്മൾ പഴയതുപോലെ തന്നെ ആകും. അപ്പൊ നമ്മുടെ പ്രവൃത്തികൾ എപ്പോഴും ദൈവത്തിന് നിരക്കുന്നതായിട്ടേ നമ്മൾ ചിന്തിക്കാവും അല്ലേ? നിന്റെ രോഗം എത്രയും വേഗം മാറുവാനായിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം കേട്ടോ. ദൈവം നമുക്ക് നന്മകൾ മാത്രമല്ല തരുന്നത്, അവൻ നമുക്ക് പല സമയങ്ങളിലും പല പരീക്ഷണങ്ങളും തരും. അതും നാം സന്തോഷത്തോടെ സ്വീകരിക്കണം അല്ലേ? ജീവൻ തന്നത് ദൈവമല്ലേ? അത് അവന്റെ അവകാശമാണ്. അത് വേറെ ആർക്കും എടുക്കാനുള്ള അവകാശമില്ല അല്ലേ? അതൊക്കെ കുഴപ്പമില്ല മോനെ. നീ അത് ഇനിയുമെങ്കിലും നീ അത് നിന്റെ തെറ്റ് നിനക്ക് മനസ്സിലായല്ലോ.
നാം അവിടുത്തെ കരങ്ങളിലെ വെറും ഉപകരണങ്ങൾ മാത്രമാണ് അല്ലേ? ഇത്ര ചെറിയ കാര്യങ്ങളിലൊന്നും നീ നിരാശനാകേണ്ടതില്ല. നിനക്ക് ഇനിയും ജീവിതം നിന്റെ മുമ്പോട്ട് കിടക്കല്ലേ. ഓക്കെ, അപ്പോ അവിടുത്തെ ഓരോ പദ്ധതികളുടെ ഭാഗമാണ് ഇതൊക്കെ. സാരമില്ല, നീ ചിന്തിച്ചത് തെറ്റാണെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായല്ലോ അല്ലേ? നീ ഇന്ന് തന്നെ നിന്റെ അപ്പനും അമ്മയ്ക്കും വളരെയധികം വിഷമമുണ്ട് നിന്റെ ഈ പ്രവൃത്തിയിലൊക്കെ. അപ്പൊ അതുകൊണ്ട് നീ ഇന്ന് തന്നെ നിന്റെ അപ്പനോടും അമ്മയോടും നീ ക്ഷമ ചോദിക്കുക. ഓക്കെ, എന്നിട്ട് നിനക്ക് എത്ര അടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിന്റെ ഈ അസുഖമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നീ നല്ലതായിട്ടൊന്ന് കുമ്പസാരിക്കുക. നിന്റെ തെറ്റുകള്, നീ ചെയ്ത തെറ്റുകള്, പാപങ്ങളൊക്കെ പൊറുക്കാനായിട്ട് നീ നല്ലതായിട്ടൊന്ന് കുമ്പസാരിക്കുക കേട്ടോ. എന്നിട്ട് അടുത്ത ദിവസങ്ങളിൽ പള്ളിയൊക്കെ ഇപ്പം നമുക്ക് ഓപ്പൺ ആകുന്നുണ്ട്. അപ്പൊ നീ അത് കഴിയുന്ന ഉടനെ വന്നിട്ട് കുമ്പസാരിച്ചതിന് ശേഷം ഒന്ന് കുർബാന സ്വീകരിക്കണം കേട്ടോ. നിന്റെ തെറ്റുകളൊക്കെ ക്ഷമിക്കും. നീ ചെയ്ത തെറ്റുകള് നിനക്ക് ഇപ്പോൾ മനസ്സിലായി ബോധ്യമായെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. നിന്റെ തെറ്റായിരുന്നു ചെയ്തതെന്നുള്ള ബോധ്യം അല്ലേ? അപ്പൊ അതുകൊണ്ട് നീ വിഷമിക്കേണ്ട. നിന്റെ രോഗം എത്രയും വേഗം മാറാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു മോനെ. ആ സമയത്ത് അതൊന്നും ആലോചിക്കാൻ പറ്റിയില്ല. ആ ഒറ്റപ്പെടൽ അവസ്ഥയിൽ ഞാനങ്ങനെ ചെയ്തു വിഷമിക്കാതെ നിന്റെ തെറ്റ് നിനക്ക് മനസ്സിലായില്ലേ? ഈ ദൈവസന്നിധി കണ്ണുനീർ അർപ്പിച്ച് ഈ ദൈവത്തോട് മാപ്പ് പറഞ്ഞു ഈ പ്രാർത്ഥന ദൈവം നിന്നെ അനുഗ്രഹിക്കും. നല്ല കൂട്ടുകെട്ട് നീ തിരഞ്ഞെടുക്കുക. നല്ല കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. ദൈവത്തെ വെറുതെ പിടിച്ചുകൊണ്ട് നീ പോവുക. ദൈവം നിന്നെ അനുഗ്രഹിക്കുക. നിന്റെ ഭാരങ്ങളും പ്രയാസങ്ങളും യഹോവയിൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. സാത്താന്റെ പാതകൾ തിരഞ്ഞെടുക്കാതെ ദൈവത്തെ മുറുകെ പിടിച്ച് മുന്നേറുക. എല്ലാം അതിജീവിക്കുവാനുള്ള വഴികൾ അവിടെ നിന്നും കാട്ടിത്തരും.